नमस्ते, या डॉक्टर सुधाकर नायर पुल्लो। या कई कुरे दिवस रामायण कथ पर युद्धकांड कई दिवस या श्रीरामन लक्ष्मण सुग्रीवन वानर सैन्य जंगे जंगे अतिरतील अब अगर बहल राक्षसमु इतना कैटे रावण अद्हे कोटारे मटिपा कैं वानर सैन्य नोट अब विशाल पत् योजना चुटी वानर कड़कुआ आ वानर पालंको भूमि तांग पचात वेट अगर रावण रावण सैकंड मनसुद इन्हें विचार सारम इवर या नशिपुर रावण इी कोटारे वह इवे बाकी अब आदमी राम रवण युद्ध मुंब श्रीराम विचार और श्रम युद्ध मी अलग युद्ध वी दूतन अयकाम अब अंगद दूतन अयक राम लक्ष्मण नागास्त्रको बोध कृतिपी या वीडियो निष्टपाणी लाइक शेयर निचयकार अब युद्ध आरंभ तीन अं मु श्रीराम विचार या युद्ध ई राक्षसमेल मू अद और चवसान श्रम दूतन अच्छा अगर अंगदन विजुद अंगद तांग अतीव बुद्धिमान तांग धैर्यशाली तांग रावण पीयान सदेश रावण को अब सम्मतो चोच अंगद सम्मतान या याद कुछ या रावण अब श्रीराम पर सदेश अलो रावण अंगे गर्व वाले वेगम इजाद अंगेड़ अहंकार शमिका पा अगर राज्य नष्टपुर अगर मरण ईश्वर विश्वास देवन्षिमरों अगर पापिष्टा पोकि फल अभवी एक्तिये अपहरी शिक्षन बन्मा अंगेपड़ वर कम अद अद प्रयोजन पड़ा निष्फल सीधे अगुक मड़क तुम्हारे मापा ई युद्ध वेणमें या अदल युद्ध कई अंगं ई राक्षसमूह ई भूमुखते का अंग मरणशेष विभीषण ने या राजा की अभिषेक और क्यों इंटे कई मरीचाल अगे स्वर्ग प्रत्येक स्थान इतने निदेश इन मरुड़ी को अब इत कड़े अद अंगद आकाशते चाट इतने रावण चंदी अब रावण मंत्रिसभ मत अंगी सभा हाई अब अंगद चंदे स्वयं पिचयपड़ी याम भूतन या बाली पुत्रन अंगदन राम पर सदेश अरा वे या वह परम पर सदेश अलगे अवड़ चुन आख्यन रावण अतिभयकर कोपिष्टन ऐश्यपड़ी मंत्री विपूँ ई कुरने कटी वे शिक्ष को അങ്ങനെ മറുപടി എന്നും പറഞ്ഞു നാല് രാക്ഷസന്മാർ അങ്കദനെ ബന്ധനസ്ഥനായി അപ്പോൾ അങ്കദൻ വിചാരിച്ച് സമ്മതിച്ചു കൊടുക്കാം അങ്ങനെ അദ്ദേഹത്തിനെ കെട്ടി വരികയും അവരോട് കൂടി
കെട്ടി വരിഞ്ഞ ഉടൻ തന്നെ അംഗദൻ അവരോടുകൂടി ഈ നാല് രാക്ഷസന്മാരോടും കൂടി ആകാശത്തിലോട്ട് പറന്ന് ഒരു വലിയൊരു മണിമാളികയുടെ മട്ട് പാവിച്ചെന്നും എന്നിട്ട് അവിടെ ഇരുന്ന് ഓരോ രാക്ഷസന്മാരെ എടുത്ത് ആ മട്ടുപാവിയിൽ നിന്ന് താഴെ എറിഞ്ഞ് അവരെല്ലാം ചാവും. അങ്ങനെ നാല് പേരെയും താഴെ ഇട്ടതിന് ശേഷം അദ്ദേഹം പറന്ന് ചാടി നേരെ ശ്രീരാമൻ്റെ അടുത്ത് എന്നിട്ട് വിവരങ്ങളെല്ലാം പറയും. അവിടെ ചെന്നതും ഇങ്ങനെ ബന്ധനത്തിനാക്കിയതും നാല് രാക്ഷസന്മാരെ വധിച്ചതും എല്ലാം പറയും. അപ്പം രാമൻ പറഞ്ഞു, ഇനി നമുക്ക് അതായത് യുദ്ധം ചെയ്യും എന്നുള്ള എനിക്കറിയാം, എനിക്ക് തന്നെ ഒരു അവസാന ശ്രമം എന്നുള്ള നിലയിൽ നോക്കിയതാണ്, സാരമില്ല നമുക്ക് യുദ്ധം തന്നെ തുടരാമെന്ന്. അങ്ങനെ രാമൻ നഗരത്തിലേക്കുള്ള പടനീക്കം ആരംഭിച്ചു. ഭാരണസൈന്യം നാല് കോട്ടവാതിൽക്കൽ കുത്തി എന്ന് രാവണൻ നടത്തി. നാല് സ്ഥലം കോട്ടവാതിൽക്കളുണ്ട്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, എല്ലാ ഭാഗത്തുമുള്ള നാല് കോട്ടവാതിലോട്ടും ഈ വാനരന്മാരുണ്ട്. രാവണൻ മട്ടുപ്പാവി കയറിയെന്ന് സൈന്യത്തെ ഒന്ന് നിരീക്ഷിച്ചു. മഹാസമുദ്രമെന്നോണം പരതി കിടക്കുന്ന വാരണ സൈന്യത്തെ എങ്ങനെ നേരിടുമെന്ന് രാവണൻ ഒരു ദിവസം മനസ്സിൽ ആലോചിക്കുകയും ഭീതി ഉണ്ടാവുകയും ചെയ്തു. സ്വതവേ അഹങ്കാരിയായ രാവണൻ ഉടൻ തന്നെ ആ ഭീതി മാറ്റിയിട്ട് പറഞ്ഞ് സാരമില്ല, ഞാൻ ഇവരെയെല്ലാം നശിപ്പിച്ചിട്ടുള്ള രാമൻ പടനീക്കം നടത്താൻ നേരത്ത് ആലോചിക്കും, എൻ്റെ പ്രിയതമയായ സീത ഈ നഗരത്തിലുണ്ടല്ലോ. അങ്ങനെ സീതയെപ്പറ്റി വിചാരിക്കുമ്പോഴെല്ലാം രാമൻ്റെ ആത്മവീര്യം കൂടുകയും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ആ ഊർജം കൂടുകയും ചെയ്യും. അപ്പോൾ ഈ വാനരന്മാരും സൈന്യത്തിനോട് നീക്കം തുടങ്ങി അവർ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആയുധം എന്ന് പറയുന്നത് വലിയ വലിയ പാറക്കല്ലുകളും വൃക്ഷങ്ങളുമാണ്. അവർ കോട്ടകവാടങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി, മതിലുകൾ പൊളിക്കപ്പെട്ടു, കിഴക്കേ ഭാഗത്തുള്ള കോട്ടവാതിൽ തച്ചുടച്ചു, തെക്കേതും ആക്രമിക്കപ്പെട്ടു. രാമൻ ലക്ഷ്മണനോടുകൂടി വടക്കേ കോട്ടവാതിലെത്തി. വാനരന്മാരെ തടഞ്ഞു നിർത്താൻ രാക്ഷസൻ രാവണൻ്റെ വാനരന്മാരെ തടഞ്ഞു നിർത്താൻ രാവണൻ്റെ സൈന്യം രാക്ഷസ സൈന്യം എത്തി. അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ പണ്ട് യുദ്ധം ചെയ്ത പോലെയുള്ള ദേവാസുര യുദ്ധത്തിന് സമാനമായ യുദ്ധമാണ് നടന്നത്. രക്തപ്പുഴയൊഴുകി. ഇന്ദ്രജിത്ത് അംഗദനുമായാണ് യുദ്ധം ചെയ്തത്. ഹനുമാൻ ജംബുമാലിയുമായി യുദ്ധം ചെയ്തു. നീലൻ യുഗുംബനുമായി യുദ്ധം ചെയ്തു. ലക്ഷ്മണൻ വിരൂപാക്ഷനുമായി യുദ്ധം ചെയ്തു. അംഗദൻ ഇന്ദ്രജിത്തിൻ്റെ തേര് തകർത്ത് സാരഥിയെ വധിച്ചു. കുതിരകളെയും സാരഥിയെയും വധിച്ചു. കൂടുതൽ വിജയം രാമനായി. ലക്ഷ്മണൻ വിരൂപാക്ഷനെയും വധിച്ചു. അപ്പം യുദ്ധം ചെയ്ത് ഭയങ്കരമായ യുദ്ധം കഴിഞ്ഞ് നേരം വൈകുന്നേരമായി. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ ഉദിച്ചു. സാധാരണഗതിയിൽ പകൽ സമയത്താണ് യുദ്ധം, പക്ഷേ രാക്ഷസന്മാർക്ക് ശക്തി കൂടുതൽ രാത്രി ആയതുകൊണ്ട് അവർ യുദ്ധം നിർത്താൻ തയ്യാറായി. രാക്ഷസന്മാർ വീണ്ടും യുദ്ധം തുടർന്നു. അപ്പോൾ ഇന്ദ്രജിത്ത് മായപ്രയോഗം നടത്തി, മായാപ്രയോഗം. അപ്പോൾ ഇന്ദ്രജിത്തിനെ കാണാൻ പറ്റത്തില്ല, അപ്രത്യക്ഷനായി. കാര്യം അദ്ദേഹത്തിൻ്റെ തേരും എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം രാത്രി അപ്രത്യക്ഷനായി. അദ്ദേഹം അമ്പയ്യാൻ തുടങ്ങി. നേരെ രാമലക്ഷ്മണന്മാരുടെ നേരത്ത് ശരവർഷം തിന്നു. അപ്പോൾ രാമനും ലക്ഷ്മണനും നോക്കിയപ്പോൾ ഇന്ദ്രജിത്തിനെ കാണുന്നില്ല, ശരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ നിന്നാണെന്ന് ഒരു പിടിക്കുന്നില്ല. അവസാനം നാഗാസ്ത്രം പ്രയോഗിച്ചു, നാഗപാശം കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ബന്ധനത്തിലാക്കി അവർ ബോധം കെട്ടു. ബോധം കെട്ട് രാമൻ നിലത്ത് വീണു, ലക്ഷ്മണനും വീണു. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കയ്യിൽ നിന്ന് വില്ലുകൾ താഴെ പോയി. സുഗ്രീവൻ വിചാരിച്ച് അവൻ ഇന്ദ്രജിത്തിനെ കാണാനില്ല. സുഗ്രീവൻ വിഷണ്ണനായി. സുഗ്രീവൻ വിചാരിച്ച് ഓഹോ, രാമനും ലക്ഷ്മണനും മരിച്ചു, ഇനി എന്തോ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോൾ വിഭീഷണൻ ഗദയുമായി അവിടെ വന്നു. വിഭീഷണൻ നോക്കിയിട്ട് പറഞ്ഞു, ഇത് അദ്ദേഹത്തിൻ്റെ മായാപ്രയോഗം കൊണ്ട് ബന്ധനത്തിലാക്കിയതാണ്, അദ്ദേഹം മരിച്ചിട്ടില്ല. രാമനും മരിക്കില്ല, ലക്ഷ്മണനും മരിക്കത്തില്ല, ഇന്ദ്രജിത്തിനെ കൊണ്ട് അവരെ കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ സുഗ്രീവനോട് പറഞ്ഞ്, നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട, നമ്മുടെ സൈന്യങ്ങളോട് പറയണം രാമനും ലക്ഷ്മണനും താൽക്കാലികമായ ഒരു ബോധക്ഷയം വന്നതേ ഉള്ളൂ, ഉടനെ ഉടലും യാതൊന്നുകൊണ്ടും പേടിക്കേണ്ട, യുദ്ധം തുടർന്നോളാൻ പറഞ്ഞു. അങ്ങനെ സമാധാനിപ്പിച്ചു.
എന്നിട്ട് ഇന്ദ്രൻ ഇന്ദ്രജിത്വം നോക്കിയപ്പോൾ രാവണനും ലക്ഷ്മണനും മരിച്ചതുപോലെ കിടക്കണം. അദ്ദേഹം വിചാരിച്ച് യഥാർത്ഥത്തിൽ മരിച്ചെന്ന്. ഉടൻ തന്നെ ഇദ്ദേഹം ഭയങ്കര സന്തോഷത്തോടുകൂടി നേരെ രാവണൻ്റെ അടുത്തെത്തി. രാവണൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ നാഗാസ്ത്രം കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും കൊന്നു, ഇനിയിപ്പോൾ യുദ്ധം ഉടനെ തീർക്കാം. അപ്പം ഇത് കേട്ടോടെ തന്നെ രാവണൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അദ്ദേഹത്തിന് പല പ്രാവശ്യം ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ഈ വിവരം സീതയെ അറിയിക്കണം എത്രയും പെട്ടെന്ന്. സീത രാമനെ പ്രതീക്ഷിച്ചാണല്ലോ ഇരിക്കുന്നത്. ഉടൻ തന്നെ രാമൻ്റെ സീതയുടെ നാലീറ്റിൽ നോക്കുന്ന രാക്ഷസികളെ വിളിക്കും. രാക്ഷസികളെ വിളിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ പുഷ്പകുമാനം അവിടെ ഉണ്ട്. ആ പുഷ്പകുമാനം എടുത്തുകൊണ്ട് പോയി സീതയുടെ അടുത്ത് ചെല്ലണം. എന്നിട്ട് സീതയെ അതിൽ കയറ്റണം. അതിൽ കയറ്റി നേരെ രാമനും ലക്ഷ്മണനും മരിച്ചു കിടക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. എന്നാലേ അവർക്ക് വിശ്വാസമാവും. അങ്ങനെ ചെയ്യാം. അങ്ങനെ അവർ നേരെ പുഷ്പവിമാനം നേരെ രാവണൻ പുഷ്പവിമാനം നേരെ സീതയുടെ അശോകവനത്തിൽ കൊണ്ട് ചെല്ലുകയും അശോകവനത്തിൽ നിന്ന് സീതയും രാക്ഷസികളും അതിനകത്ത് കയറി എന്നിട്ട് നേരെ യുദ്ധഭൂമിയിലേക്ക് പോയി. സീത പോയി നോക്കിയപ്പം വാനര സൈന്യമെല്ലാം വളരെയധികം വിഷമിച്ചിരിക്കുന്നു, രാക്ഷസ സൈന്യങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. അപ്പം രാമനും ലക്ഷ്മണനും അവിടെ മരിച്ചതുപോലെ കിടക്കുന്നു. എന്നിട്ട് പറഞ്ഞു അവരെല്ലാം നോക്കിയപ്പം രാമനെ ലക്ഷ്മണനെ മരിച്ചതുപോലെ കിടക്കുകയാണ്. അപ്പം ദേവി സീതയുടെ ദൃഷ്ടി രാമലക്ഷ്മണനുമായി പറഞ്ഞു. അപ്പം അവരുടെ ശരീരത്തിൽ നിന്ന് ചോര വലിച്ചുകൊണ്ടിരിക്കുകയാണ്, യാതൊരുവിധ അനക്കവുമില്ല. സീത അങ്ങോട്ട് ഭയങ്കരമായ കരയാൻ തുടങ്ങി. അപ്പോൾ മനസ്സി ആലോചിക്കുകയാണ്, എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ദീർഘായുസ്സുണ്ടെന്ന്. അതുപോലെ എൻ്റെ നോക്കി എൻ്റെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും വിധവയാവത്തില്ല, ഞാൻ സുമംഗലിയായി തന്നെ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ മരിച്ചാലും എൻ്റെ ഭർത്താവ് മരിക്കത്തില്ല. രാമൻ അശ്വമേധയാഗം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാമൻ ഒരുപാട് കാലം രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ശരിയാവും? കിരീടധാരണത്തിന് മുമ്പ് തന്നെ എങ്ങനെ മരിക്കും? അതായത് രാമൻ ഒരുപാട് വർഷങ്ങൾ രാജ്യം ഭരിക്കുമെന്നും അശ്വമേധയാഗം നടത്തുമെന്നും ഞാൻ ഒരിക്കൽ രാമൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കും, അതായത് ഞാനാണ് ആദ്യം മരിക്കുന്നത്, എനിക്ക് സുമംഗലിയായിട്ട് മരിക്കാനുള്ള ഭാഗ്യമുണ്ടെന്നൊക്കെ ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? പക്ഷേ ഇതെല്ലാം വിധിയാണല്ലോ എന്ന് വിചാരിച്ച് സീത അലമുറയിട്ട് കരയും. അപ്പം സീത വിചാരിക്കും വിധിയാണ്, വിഘ്നന്മാർ പറഞ്ഞാൽ തെറ്റായിരിക്കും എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയും. അപ്പം ഈ സീതയെ പോലെ താരിയിട്ടുള്ള രാക്ഷസിമാരെ കൂട്ടത്തിൽ ത്രിജട എന്ന് പറയുന്ന ഒരു രാക്ഷസിയാണ്. അവർക്ക് സീതയെ ഭയങ്കര സ്നേഹമാണ്. ത്രിജട പറയും, അല്ലയോ സീതയെ നീ വിഷമിക്കണ്ട, നീ ഇപ്പോഴും സുമംഗലി തന്നെയാണ്, നിൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, രാമനെ കൊല്ലാൻ ഇന്ദ്രജിത്തിനെ കൊണ്ട് പറ്റത്തില്ല, ലക്ഷ്മണനെ കൊല്ലാനും ഇന്ദ്രജിത്തിനെ കൊണ്ട് പറ്റത്തില്ല, നീ ഇപ്പോഴും സുമംഗലിയാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും അതെന്താണ് നിങ്ങൾക്ക് അത്ര ഉറപ്പ്? ആ അതേ, ഈ പുഷ്പവിമാനത്തിന് പ്രത്യേകതയുണ്ട്, വിധവകളെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇതിനകത്ത് കയറ്റിയാൽ കയറാനും സമ്മതിക്കത്തില്ല, ഇത് പറക്കത്തുമില്ല. സീത കയറിയപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ പുഷ്പകുമാരനെ പറന്നിവിടെ എത്തിയെന്ന് പറഞ്ഞതിൽ തന്നെ മനസ്സിലാവാം സീതയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ യാതൊന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ദേവി സുമംഗലി തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ സീത ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി ഭർത്താവിൻ്റെ ഭാഗത്ത്. അപ്പോൾ മനസ്സിലായി ആ തേജസ്, ആ ഒരു തേജസ് ഉണ്ട് ശ്രീരാമൻ്റെ ഭാഗത്ത്, ആ തേജസ് അതുപോലെ ഉണ്ട്. അപ്പോൾ സീതയ്ക്ക് മനസ്സിലായി മരിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് വിമാനം വീണ്ടും വിമാനത്തിനകത്ത് സീതയെ കയറ്റി വിമാനം തിരിച്ച് അശോകവനത്തിൽ പോയി അവിടെ ചെന്ന് ഇറക്കി. അപ്പോൾ സീതയ്ക്ക് കുറച്ച് ആശ്വാസമായി. അപ്പോൾ ത്രിജട പറഞ്ഞു നീ യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ രാവണൻ വധിക്കപ്പെടും, ശ്രീരാമൻ പിന്നെ ഒന്ന് രക്ഷിക്കും, അതാണ് നടക്കാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേ രാമൻ ഉണർന്നു, രാമന് ബോധം തിരിച്ചു കിട്ടി. രാമൻ നോക്കിയപ്പോൾ ലക്ഷ്മണൻ ബോധം വെച്ച് കിടക്കുകയാണ്. അപ്പോൾ രാമൻ വിചാരിച്ച് ലക്ഷ്മണൻ മരിച്ചു പോയത്, അയ്യോ ഞാൻ കാട്ടി വന്നപ്പോൾ എന്നെ കൂടെ വന്നതാണ് ലക്ഷ്മണൻ, ഞാൻ ഇനി വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ അവിടെ ചെന്ന് അയോധ്യയിൽ ചെന്ന് സുമിത്രയുടെ ദുഃഖം പറയും, സുമിത്ര അമ്മയുടെ എന്ത് പറയും, എനിക്ക് സീതയെ വേണം, സീതയെ പോലെ ഒരു ഭാര്യ വേണമെങ്കിൽ എനിക്ക് ഇനിയും കിട്ടും, പക്ഷേ എനിക്ക് ലക്ഷ്മണനെ പോലുള്ള ഒരു സഹോദരനെ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഞാൻ ഇനി വരുന്നില്ല, സുഗ്രീവ നീ യുദ്ധ
ഇത് വന്ന വാർഡർമാരെ കൊണ്ട് തിരിച്ചങ്ങ് കിഷ്കിന്ധയിലോട്ട് പൊയ്ക്കോ, ഇനി യുദ്ധം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ വിഷമിച്ച് ശ്രീരാമം ഈ വിഷമിച്ചിരുന്ന സമയത്ത് ഒരു അതിഭയങ്കരമായ ഒരു ശബ്ദം, മരങ്ങളെല്ലാം അതിഭയങ്കരമായി കുലുങ്ങുന്നു, പക്ഷികളെല്ലാം അത് ചലിക്കുന്നു, പിന്നെ മൃഗങ്ങളെല്ലാം ഓടുന്ന ശബ്ദം, എന്തോ ഒരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്ന ഒരു അനുഭൂതി. നോക്കിയപ്പോൾ സാക്ഷാൽ ഗരുഡൻ അവിടെ വന്ന് പറന്നു, ഇനി ഗരുഡൻ പറന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സുഗ്രീവൻ ഈ ഒരു അവരുടെ വൈദ്യനുണ്ട്, വിഭീഷൺ സുഷേണൻ എന്ന് പറയുന്ന അവരുടെ വൈദ്യനുണ്ട്. ആ വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്ന് ലക്ഷ്മണനെ കാണിക്കും. അത് പറയും രണ്ട് മരുന്നുണ്ട്, സജീവകരണി വിശാല്യകരണി, സജീവകരണി വിശാല്യകരണി എന്നീ രണ്ട് പച്ചില മരുന്നുകളുണ്ട്. ഇത് പാൽക്കടലിൽ ദ്രോണ എന്നും ചന്ദ്ര എന്നും പേരുള്ള രണ്ട് പർവ്വതങ്ങളുണ്ട്. പാൽക്കടലിനകത്തുള്ള പർവ്വതം അവിടെ ഇഷ്ടം പോലെ വളരും. പണ്ട് ദേവന്മാരും അസുരന്മാരും ഇഷ്ടം ചെയ്ത സമയത്ത് പരിക്കേറ്റവർക്ക് ഇത് ഉപയോഗിച്ചാണ് പരിക്ക് മാറ്റിയത്. അതുകൊണ്ട് ഇത് ഹനുമാനോട് പറഞ്ഞാൽ മതി, പോയി എടുത്തുകൊണ്ട് വരുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഗരുഡൻ വന്നത്. ഗരുഡൻ വന്ന് ഗരുഡനെ കണ്ടപ്പോൾ തന്നെ ഈ നാഗ അസ്ത്രം പ്രയോഗിച്ച് ഈ ബന്ധാക്കിയത് സർപ്പങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ സർപ്പങ്ങളെല്ലാം ഗരുഡനെ കണ്ട ഉടനെ അങ്ങ് മാറിക്കൊണ്ടു അങ്ങ് പോയി. അപ്പം ലക്ഷ്മണൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന പാമ്പുകളെല്ലാം ഈ ഗരുഡനെ കണ്ടുകൊണ്ട് അങ്ങ് ഓടിപ്പോയി, പറന്നു പോയി. അതുപോലെ ശ്രീരാമന് ബോധം തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പക്ഷേ പരിക്കുകളുണ്ട്. ഗരുഡൻ ശ്രീരാമനെയും ലക്ഷ്മണൻ്റെയും ശരീരം വെറുതെ തടവി, ചെറുകളുടെ തടവി. അപ്പോഴത്തന്നെ ആ അമ്പ്, യഥാർത്ഥത്തിൽ ഈ അമ്പെന്ന് പറയുന്നത് നാഗ അസ്ത്രത്തിന് നാഗ പാമ്പുകളാണ്, പാമ്പുകളോടുള്ള അസ്ത്രമാണ്. ഈ പാമ്പിൻ്റെ ഈ പാമ്പ് നാഗമാണ് ഈ പാമ്പ് ഈ അസ്ത്രത്തിൻ്റെ വേഷത്തിൽ പറ്റിയിരിക്കുന്നത്. അതെല്ലാം തന്നെത്താനെ പോയി ഗരുഡനെ കണ്ടുകൊണ്ട്. എന്നിട്ട് ആ വ്രണങ്ങളെല്ലാം ഗരുഡൻ കൈകൊണ്ട് ചിറക് കൊണ്ട് തടവിയപ്പോൾ തന്നെ ഈ അവർ പഴയതുപോലെയായി. ഇവരുടെ അവരുടെ മുഴുവൻ മുറിവുകളും മാറി, പിന്നീട് അവർക്ക് നല്ല സുഖമായി, പഴയതുപോലുള്ള ഓജസ്സും ഊർജ്ജവും തിരിച്ചു. അങ്ങനെ പഴയതുപോലെ അവർ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡൻ അവരെ ആലിംഗനം ചെയ്തു. എന്നിട്ട് ഗരുഡൻ പറയുകയാണ്, അപ്പം ശ്രീരാമൻ ചോദിച്ച് അങ്ങ് ആരാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ഞാൻ ഗരുഡനാണ്, അങ്ങയുടെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ. അത് അങ്ങേക്ക് പിന്നെ മനസ്സിലാവും. എന്നുവെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ, മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. അങ്ങേക്ക് മനസ്സിലാവും, അങ്ങയ്ക്ക് ഈ നാഗാസ്ത്രം കൊണ്ട് അങ്ങ് ബോധം കെട്ട് വീണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞപ്പോഴേ ഉടൻ തന്നെ ഞാൻ ഇത്രയും വേഗത്തിലൂടെ വന്നതാണ് അങ്ങേ രക്ഷപ്പെട്ടത്. അതിനുമ്പ് അങ്ങ് ഉണർന്നു. അപ്പം ഈ കെട്ടഴിക്കുവാൻ, യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ പാപം ഈ പാഷൻ ഈ കെട്ട് അഴിക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ ദാനവന്മാർക്കോ വൈദ്യന്മാർക്കോ ഗന്ധർവന്മാർക്കോ ആർക്കും പറ്റത്തില്ല. ഞാൻ വന്നാൽ മാത്രമേ ഇത് അഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരെല്ലാം കത്തിരിൻ്റെ മക്കളാണ്, ഞാനും അവരുമായിട്ട് ഭയങ്കര ശത്രുതയാണ്, എന്നെ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് എന്നെ കാണുമ്പോഴത്തേക്ക് നാഗങ്ങളെല്ലാം ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അങ്ങ് എത്രയും പെട്ടെന്ന് രാവണനെ കൊല്ലും. അങ്ങും ലക്ഷ്മണനും ജനിച്ചത് തന്നെ ശത്രു നിഗ്രഹത്തിന് വേണ്ടി മാത്രമാണ്. ഇവരെല്ലാം ദുഷ്ടന്മാരായ എല്ലാ രാക്ഷസന്മാരെയും അങ്ങ് വധിക്കും, സീതയെ അങ്ങ് തിരിച്ചെടുക്കും. ഞാനിതാ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ഗരുഡൻ ഇത് മടങ്ങിപ്പോകും. താമസിയാതെ അങ്ങ് രാവണനെ കൊല്ലും, സീതയെ മടക്കി എടുക്കി. ഇത്രയും പറഞ്ഞിട്ട് ഗരുഡൻ അങ്ങ് പോയി. രാമനും ലക്ഷ്മണനും പൂർവ്വരൂപത്തിലായി വീണ്ടും ത്രിപുരയാണ്. അത് കഴിഞ്ഞ് അതിഭയങ്കരമായ ബഹളം, ഈ ഇവർ പഴയതുപോലെ ആയിരുന്നു, അതിൻ്റെ വാനരന്മാരുടെ ഭയങ്കര ബഹളവും ആർത്തുള്ളിയും ഒക്കെ കേട്ട് ഉടനെ രാവണൻ കൊട്ടാരത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവണൻ ഭയങ്കര സന്തോഷിച്ചിരിക്കുമായിരുന്നു, ശ്രീരാമനും ലക്ഷ്മണനും മരിച്ചുപോയിരുന്നു. അപ്പോൾ ആ വീണ്ടും ബഹളം, അപ്പോൾ രാമനും ലക്ഷ്മണനും മരിച്ചിട്ട് ഇവരെന്താ ബഹളം വയ്ക്കുന്നു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാവണൻ. ബാക്കി നമുക്ക് നാളെ പറയാം. ഇത് കൂടുതൽ പറഞ്ഞപ്പോൾ ചെറുതാൻ ചെമയ്ക്കുന്ന അവിടെ ഇന്ന് നിർത്തുകയാണ്. ബാക്കി നാളെ പറയാം. ഇതുവരെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു.